ഹരിതരമണീയം വയലാറിന്റെ സ്ഥലം ഭരതമാഷിന്റെ പടം ഇത് കേരളം മലയാളിയുടെ ഇടം മുല്ലപ്പൂവിന്റെ മണം എല്ലാവർക്കും സ്വാഗതം കേരളം ഹരിതരമണീയം വയലാറിന്റെ സ്ഥലം ഭരതമാഷിന്റെ പടം ഇത് കേരളം. Hello guys, you're watching Edu World and this is Edwin here. Let's celebrate Onam with me. അയ്യോ ഞാൻ മറന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഓണത്തിന് വേണ്ടി ഒരു DIY ആണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഓണത്തിന് വല്ല ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കൊറോണ ഒക്കെ കാരണം വീട്ടിൽ തന്നെ ഓണം എല്ലാം ചുരുക്കിയേക്കുവാണ്. അപ്പൊ വീട്ടിലുള്ളവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നമുക്കിത് കൊടുക്കാനാണ്. എസ്പെഷ്യലി കുട്ടികളെ, നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ അപ്പ അമ്മമാർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പൊ അവർക്ക് ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള മെതഡാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഗിഫ്റ്റ് ബോക്സിന്റെ മേക്കിംഗിലേക്ക് പോയതിന് മുമ്പ് അതിനെപ്പറ്റി ചെറിയ ബ്രീഫ് ഞാൻ പറയുവാണ്. നമ്മുടെ സാധാരണ വീട്ടിൽ അത്തപ്പ് കൂടുമ്പോഴത്തേക്കിനും അധികം ആരും ഇടാത്ത ഒരു സംഭവമാണ് തൃക്കാക്കരപ്പൻ. തൃക്കാക്കരപ്പൻ എന്നാന്ന് വെച്ചാല് നമ്മള് പത്രത്തിലൊക്കെ അത്തപ്പൂവിന്റെ ഒക്കെ ഫോട്ടോ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നടുക്ക് മൂന്ന് കുന്നുപോലെ അല്ലെങ്കിൽ മൗണ്ടൻ പോലെ കാണുന്ന പിരിമിഡ്. അപ്പൊ ആ മൂന്ന് സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മൂന്ന് വെച്ചാൽ ഒറ്റ തന്നെ തന്നെയാണ്. അപ്പൊ നമ്മൾ പേപ്പർ, ചാർട്ട് പേപ്പർ വെച്ച് DIY ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നോട്ട് ദ പോയിന്റ്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പറയുവാണ്, തൃക്കാക്കരപ്പൻ ആണ് എന്റെ പേര്. ഇനി അതിന്റെ പുറകിലുള്ള ഐതിഹ്യം എന്നാന്ന് വെച്ചാല് നമ്മൾ മഹാബലിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടുന്നത്. അപ്പൊ അത്തപ്പൂക്കളും ഇടുമ്പോഴത്തേക്കിനും മഹാബലിയുടെ പ്രതിഷ്ഠയായിട്ട് നമ്മൾ സിമ്പലൈസ് ചെയ്യുന്നതാണ് തൃക്കാക്കരപ്പൻ. അപ്പൊ ഇതാണ് നമ്മൾ ഓണത്തിന് അത്തപ്പൂവിന് നടുക്ക് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ വർക്ക് തുടങ്ങാനുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ നിർത്തി വെച്ചിരിക്കുവാണ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പർ ആണ്. നമ്മൾ കട്ടി കുറഞ്ഞെടുത്താൽ ഉണ്ടാക്കുമ്പോൾ അതിന് പെർഫെക്ഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ കട്ടിയുള്ള ചാർട്ട് പേപ്പർ തന്നെ എടുക്കുക. അപ്പൊ ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ബ്രൗണോ അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കണ്ട, ബ്രൗൺ അങ്ങനത്തെ ഒരു കളർ എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു A4 ഷീറ്റ് ആണ്. അപ്പൊ ഒരു A4 ഷീറ്റ് എന്തായാലും എടുത്തു വെക്കണം. A3 എടുത്തു കഴിഞ്ഞാൽ ഡയമെൻഷൻസിൽ വ്യത്യാസം വരും, അത്ര ഉള്ളൂ പ്രശ്നം വരുന്നത്. ബട്ട് A4 എടുത്തു വെക്കുക, അതായിരിക്കും ബെറ്റർ. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള നമ്മുടെ സാമഗ്രികൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഐ മീൻ സിസേഴ്സ്, പെൻസിൽ, പേന, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇത്രയുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ വർക്ക് തുടങ്ങുന്നത് A4 സൈസ് പേപ്പർ എടുത്തുകൊണ്ടാണ്. നമ്മൾ A4 സൈസ് പേപ്പറിന്റെ കൃത്യപകുതി എടുക്കണം. കറക്റ്റ് ഹാഫ് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ നമ്മൾ നൈഫോ വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ സ്കെയിൽ വെച്ച് ഇത് രണ്ട് മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരെണ്ണം നമ്മൾ മാറ്റി വെക്കുന്നു, ബാക്കി നമ്മൾ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഹാഫ് ആക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഹാഫ് ആക്കണം. കൃത്യമായിട്ട് പറയുമ്പോൾ 4 റെക്ടാംഗിൾ നമുക്ക് ഫോൾഡായിട്ട് കിട്ടും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ A4 സൈസിന്റെ പകുതി വെച്ച് ചെയ്തതാണ് ഇത്രയും. അപ്പൊ നമ്മൾ അത് ഒന്നും ഹാഫ് ആക്കി, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഹാഫ് ആക്കി നമ്മൾ ഒരു ചെറിയ റെക്ടാംഗിൾ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, പുതിയ അതിഥി കൂടെ വന്നിരിക്കുകയാണ്, നമുക്ക് ഒരു പെൻസിൽ കിട്ടി. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇവിടെ 3 സെന്റിമീറ്ററും ഇവിടെ 1 സെന്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ പേപ്പറും മാടിക്കി എന്തൊരു കുറച്ച് വരച്ചിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. ഇതിവിടെ നമ്മൾ 3 സെന്റിമീറ്റർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇവിടെ 1 സെന്റിമീറ്ററും പിന്നെ ആ 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു എൻഡ് ഇല്ലാത്ത ഒരു ട്രയാംഗിൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആ ട്രയാംഗിൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കിനും തുറന്നു കിടക്കുന്ന ഭാഗമല്ല നമ്മൾ വരയ്ക്കേണ്ടത്, ബട്ട് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കിടക്കുന്ന ഫോൾഡ് ചെയ്ത് കിടക്കുന്ന ഭാഗത്ത് വേണം നമ്മളിത് വരച്ച് വെക്കാൻ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുവാണ് ആ ലൈൻ അനുസരിച്ച്. അപ്പൊ നമുക്ക് കൃത്യം ഇങ്ങനത്തെ 2 ഫിഗർ കിട്ടും. അപ്പൊ പിന്നെ തേതിയിൽ ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി, ഏറ്റവും നല്ല വൃത്തിക്ക് കഴിക്കുന്ന ഒരു ഫിഗർ തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് ഇതെടുക്കുവാണ്. അപ്പൊ ഈ ഫിഗർ വെച്ചാണ് നമ്മൾ ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത സീനിലേക്ക് നാ പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓറഞ്ച് മയമാണ് മൊത്തത്തില്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഫിഗറിന്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുവാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഔട്ട്ലൈൻ മൊത്തം ട്രേസ് ചെയ്തെടുക്കണം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് തന്നെ ചെയ്യണം, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നാലേ കാണാൻ ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഇനി നമ്മൾ ഒരു ഔട്ട്ലൈൻ ഫിഗർ വരച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ചസ് കാണാൻ പറ്റും. അതായത് നമ്മൾ ഒരെണ്ണം ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞിട്ട് അതിനോട് ചേർത്ത് തന്നെ അതേ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കണം. അങ്ങനെ നമ്മൾ 4 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്ന മാജിക് ഇതാണ്. അതായത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് ഫ്ലാപ്സ് ആഡ് ചെയ്തു. അതായത് നമ്മൾ ഒരു പേസ്റ്റ് മേടിക്കുമ്പോൾ ആ ബോക്സിലുള്ള ഫ്ലാപ്പ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരയ്ക്കുന്നത്. കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റ് ബോക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലാപ്പ് ആണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ ഇതിനകത്ത് ഒരു ചെറിയൊരു ഫ്ലാപ്പ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫ്ലാപ്പാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഗ്ലൂ വെച്ചാണ് പേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു ഫ്ലാപ്പ് ഇവിടെ വലിയ ഡയമൻഡ്സ് ഒന്നും വരയ്ക്കാതെ ചുമ്മാ അങ്ങ് വരയ്ക്കുക. അപ്പൊ എന്നാലേ കുറച്ചുകൂടെ ലോക്കായിട്ട് നിൽക്കത്തുള്ളൂ നമ്മൾ എടുക്കുന്ന ബോക്സിന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
രണ്ടാമത്തെ, അതായത് ലെഫ്റ്റ് സൈഡിന്റെ രണ്ടാമത്തെ വരയ്ക്കുന്ന ബോക്സിന് താഴെയായിട്ട് 6:6 റേഷ്യോയിൽ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കണം. അതായത് താഴെ വരുന്നത്, നമ്മൾ എടുത്ത ഫിഗറിന്റെ താഴെ വരുന്നത് 3 സെന്റിമീറ്റർ ആണ് ഒരു ഭാഗത്ത്. നമ്മൾ നേരത്തെ മെഷർ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഇരട്ടി വരുമ്പം 6 ആവും. അങ്ങനെ നമ്മൾ 6:6 സ്ക്വയർ ഇവിടെ താഴെ വരയ്ക്കണം. അപ്പൊ ഇതാണ് നമ്മൾ തുറക്കുന്ന ഓപ്പണിംഗ് പാത്ത്. ഓക്കെ, അപ്പൊ കഴിച്ച് ഇതിന്റെ ഫ്ലാപ്പ് ഒക്കെ നല്ലോണം മൂവ് ചെയ്യാനും നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗമൊക്കെ നല്ലതായിട്ട് മടങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇങ്ക് തരുന്ന ഒരു ബോൾ പേൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഔട്ട്ലൈനിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അങ്ങനെ നമ്മൾ ഇതെല്ലാം നല്ല തിക്കായിട്ട് വരച്ചു വിടാം, നല്ല കട്ടിക്ക്. എന്നാൽ മാത്രമേ ഇത് ഈസി ആയിട്ട് ഫോൾഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോൾഡർ ആയിട്ടുള്ള ഔട്ട്ലൈൻസ് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ അപ്പൊ പേന കൊണ്ട് ഒന്നും കൂടെ ഒന്ന് വരച്ചു വിട്ടേക്കാണ് അതിൽ കൂടെ. അപ്പൊ അത് ഇങ്ക് തരുന്നതാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് ആ എഡ്ജസ് എല്ലാം പോയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പേന കൊണ്ട് വരച്ചതിന്റെ ഗുണം ഇതാണ്. ഇപ്പൊ നമുക്ക് കൃത്യം ആ ഫ്ലാപ്പ് ഒക്കെ കാണാൻ പറ്റും, നല്ല ഈസി ആയിട്ട് മടക്കാനൊക്കെ പറ്റും. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് തൃക്കാക്കരപ്പനെ. അപ്പൊ അതൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ ചെറിയ ഫ്ലാപ്പിന് ഇവിടെ നമ്മൾ ഈ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് എടുക്കുവാണ്. അപ്പൊ ഈ സൈഡ് നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. അപ്പൊ ഇത് തുറന്നു കിടക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട, ഇവിടെ നമ്മൾ അടയ്ക്കുകയാണ്. ഇവിടെ തുറന്നു കിടക്കുന്ന കാര്യമാക്കണ്ട, നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഐഡിയ കിട്ടും. പക്ഷെ നമ്മൾ അവസാനം കളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഫെവിക്കോൾ വെച്ചിവിടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഉണങ്ങുന്നതിന്റെ ഒരു താമസം വരെ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇതായിരിക്കും നമ്മൾ ഫ്രണ്ട് വശം ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിന് താഴെ നമ്മൾ ഒട്ടിച്ചു വെക്കണം. അപ്പൊ ഇത് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഫെവിക്കോൾ വെച്ച് പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഇൻസുലേഷൻ ടേപ്പാണ് എടുക്കുന്നത്. എന്നാലും ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ ഓപ്പൺ ചെയ്യാനുള്ള സ്ഥലമാണെന്നുള്ളത്. അപ്പൊ ഇൻസുലേഷൻ ടേപ്പാണെങ്കിൽ അവിടെ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പ് വെച്ചോട് ഒട്ടിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അപാരത ചേഞ്ച് ആണ് വരുത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടോ കേട്ടോ. കണ്ടല്ലോ, ഇതാണ് നമ്മൾ മൊത്തം ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും തൃക്കാക്കരപ്പന്റെ ഏകദേശം രൂപം ഞാൻ ഒപ്പിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇൻസുലേഷൻ ടേപ്പ് ഇവിടെ തുറക്കാനുള്ള ഓപ്ഷൻ ആണെന്നുള്ളത്. ഇപ്പം പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യണം ഓപ്പൺ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഗ്ലൂ പേസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റത്തില്ല അത് പേസ്റ്റ് ചെയ്താണെന്നുള്ള കാര്യം. ബട്ട് നമ്മൾ പ്രിവ്യൂ നോക്കുമ്പോഴത്തേക്കിനും ഇത് തന്നെ ആയിരിക്കും ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പൂവാണ് വെക്കുന്നത്. ബട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, അത് ഓക്കെ ആണോ? അല്ല, നമുക്ക് വേറെ രീതി കാണാം. ഇന്ന് നമ്മൾ കണ്ടത് എങ്ങനെ ഒരു പേപ്പർ കൊണ്ട് തൃക്കാക്കരപ്പനെ ഉണ്ടാക്കാന്നാണ്. അപ്പൊ നമുക്ക് ഇനിയും മുതലുള്ള ഓണത്തിനെല്ലാം തൃക്കാക്കരപ്പനെ നമുക്ക് പ്രതിഷ്ഠിക്കണം നമ്മുടെ അത്തപ്പൂവിന്റെ നടുക്ക്. ഈസിയാണ്, നമ്മൾ മണ്ണുകൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇച്ചിരി പാടായിട്ട് നമുക്ക് തോന്നുന്നത്. പേപ്പർ കൊണ്ട് ഭയങ്കര ഈസിയാണ് നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ. അപ്പൊ നമുക്കിതെല്ലാം വർഷവും ആവർത്തിക്കാം. അപ്പൊ ഗൈസ്, ദിസ് ഈസ് എഡ്വിൻ വിത്ത് ദേവതൻ അജിൻ ആൻഡ് മിലൻ സൈനി. കോട്ടയം, കൊച്ചി, പാലക്കാട്, ഇടുക്കി, വയനാട്, ചുരം ചുറ്റി വന്നെത്തി ഞാൻ ഇരട്ടി. ഇത് കണ്ണൂർ മല്ലപുറം എന്റെ ബന്ധു കണ്ടെത്തെയ്യം. നവ് യു നോ വെയർ ടു കം ടു. ഞാൻ പച്ചമലയാളി, എന്റെ നാട്ടിൽ തന്നെ കവി.